സൂപ്പർസ്റ്റാർ നയൻതാര ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും ഒരുപോലെ ഫാൻസ് ഉള്ള നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അവർ. നയൻതാര നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ആവാനുള്ള ഒരു റീസൺ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അവരുടെ ആക്ടിങ് ആയിരിക്കും, പിന്നെ അവരുടെ ലുക്ക് ആയിരിക്കും. അവരുടെ ലുക്കിൽ തന്നെ പണ്ടത്തിൽ നിന്ന് ഇപ്പത്തേക്ക് ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് അവരുടെ ഐബ്രോസ്. നമ്മൾ നോർമലി ഐബ്രോസിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പാർലറിലൊക്കെ പോയിട്ട് ഐബ്രോ ത്രെഡിങ് മാത്രമാണ് ചെയ്യാറ്, അല്ലാതെ എങ്ങനെ അത് ബ്യൂട്ടിഫുൾ ആക്കാന്നുള്ള ഒരു തോട്ട് നമ്മളുടെ ആരുടെ മൈൻഡിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളുടെ ഐബ്രോസ് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് ഐബ്രോ ഡിഫൈനിങ് പ്രൊഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഐബ്രോ പെൻസിൽ തൊട്ട് ഐബ്രോ പൊമേഡ് ഉണ്ട്, ഐബ്രോ കേക്ക് ഉണ്ട്, ഐബ്രോ ജെൽ ടൈപ്പ് വരുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് നമുക്കുണ്ട്. ഐബ്രോ പെൻസിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാം. ഇതൊഴിച്ച് ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് നമുക്ക് ആർക്കും അറിയുണ്ടാവില്ല. അപ്പൊ അത് ഏതൊക്കെ പ്രൊഡക്ട്സ് ആണെന്നും അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക് ടൈപ്പ് ഡിഫൈനേഴ്സ്. ഇതിൽ പൗഡർ ടൈപ്പാണ് വരുന്നത്, അതായത് നമുക്ക് പൗഡർ വെച്ചിട്ട് തന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. ചില ആളുടെ ഐബ്രോസ് ഈ പൗഡർ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും, എന്നാൽ ചിലർക്ക് ഐബ്രോസിന്റെ തിക്നെസ് കുറവായതുകൊണ്ട് അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വാക്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഐബ്രോ ഡിഫൈനേഴ്സും വരുന്നുണ്ട്. ഇപ്പൊ എന്റെ കയ്യിലുള്ള എൽ എ ഗേളിന്റെ പ്രൊഡക്റ്റിൽ വാക്സ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുള്ള ഐബ്രോ പാലറ്റ് ആണ്. ഇതല്ലാതെ പൗഡർ മാത്രമായിട്ട് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ വാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. പിന്നെ വാക്സ് സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എൽ എ ഗേള്, പി എസ് സി, വെച്ചൻ വൈൽഡ്, മിസ് ക്ലെയർ തുടങ്ങി ഒരുപാട് ബ്രാൻഡ്സിൽ നമുക്ക് പൗഡർ ടൈപ്പുള്ള ഐബ്രോ കേക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഇനി ക്രീമി ടൈപ്പുള്ളതാണ്, അതിന് പറയുന്നതാണ് ഐബ്രോ പൊമേഡ്. ക്രീമി എന്ന് പറഞ്ഞാൽ എക്സാക്ട് ക്രീമി ടൈപ്പ് അല്ല, നമ്മുടെ ഐബ്രോസിലൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡ്രൈ ആവാൻ പറ്റുന്ന ഒരു ടൈപ്പുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ ഐബ്രോ പൊമേഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഷോപ്പയറിലെ എൽ എ ഗേള്, പി എസ് സി, അതുപോലെ തന്നെ അനസ്തേഷ്യ തുടങ്ങിയ ബ്രാൻഡ്സിൽ നമുക്ക് ഐബ്രോ പൊമേഡ്സ് അവൈലബിൾ ആണ്. ഈ ഐബ്രോ പൊമേഡ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത് അനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ഇനി അതൊന്നും വേണ്ട, നാച്ചുറൽ ലുക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് റെവല്യൂഷന്റെ കളർ അഡാപ്റ്റ്. ഇതൊരു ഐലൈനർ ടൈപ്പ് പോലെയാണ് വരുന്നത്. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, ജസ്റ്റ് ഐബ്രോസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ കാണുന്ന സ്പൂളി ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ കൂടി ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് റെവല്യൂഷൻ്റെ കളർ അഡാപ്റ്റ്. അപ്പോൾ നമ്മളുടെ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇത്രയും പ്രൊഡക്ട്സ് അവൈലബിൾ ആണെന്ന് മനസ്സിലായല്ലോ. ഇനി ജസ്റ്റ് ത്രെഡിങ്ങിൽ നിർത്താതെ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ ഉള്ള ലുക്കിനെ കുറച്ചുകൂടി ലുക്കാക്കിയിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസിനായി സബ്സ്ക്രൈബ് മിഡോസ് ബ്യൂട്ടി ഡെസ്റ്റിനേഷൻ.